കൊല്ലം ശ്രീ പിഷാരികാവ് ക്ഷേത്രത്തിൽ കാളിയാട്ടം കുറിച്ചു. ഒറ്റമ്മൽ ഉണ്ണികൃഷ്ണൻ തമ്പീശിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കാളിയാട്ടം കുറിക്കൽ ചടങ്ങ് നടന്നത്. അത്താഴപൂജയ്ക്ക് ശേഷമാണ് കാളിയാട്ട ഉത്സവത്തിന്റെ തീയതി പ്രഖ്യാപിച്ചത്. മലബാറുകാർക്ക് ഇനി കാളിയാട്ടത്തിനായുള്ള കാത്തിരിപ്പിന്റെ നാളുകൾ. പിഷാരികാവ് ക്ഷേത്രവും പരിസരവും ഇനി ഉത്സവച്ചൂടിലേക്ക്. ഉത്സവാഘോഷങ്ങളുടെ ആദ്യപടിയായ കാളിയാട്ടം കുറിക്കൽ ചടങ്ങ് ക്ഷേത്രത്തിൽ നടന്നു. പൊറ്റമ്മൽ ഉണ്ണികൃഷ്ണൻ തമ്പീശിന്റെ കാർമ്മികത്വത്തിലാണ് കാളിയാട്ടം കുറിക്കൽ ചടങ്ങ് നടന്നത്. ചൊവ്വാഴ്ച പ്രഭാതപൂജയ്ക്ക് ശേഷം 9 മണിക്ക് ക്ഷേത്രസ്ഥാപകരായ കാരണവന്മാരുടെ തറയിൽ വെച്ച് ഉരാളന്മാരുടെ സാന്നിധ്യത്തിൽ പ്രശ്നം വെച്ചാണ് തീയതി കുറിച്ചത്. മീനമാസത്തിൽ ആരംഭിക്കുന്ന കാളിയാട്ട മഹോത്സവവുമായി ബന്ധപ്പെട്ട ആദ്യ ചടങ്ങാണ് ഇത് എന്ന് പിഷാരികാവ് ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു. സാധാരണയായിട്ട് നമ്മുടെ പിഷാരിയാവിലെ കാളിയാട്ടം കുംഭത്തിനാണ് കുറിക്കാറുള്ളത്. കീഴ്വഴക്കപ്രകാരം ശ്രീ പൊറ്റോല ഉണ്ണികൃഷ്ണൻ തമ്പീശൻ്റെ നേതൃത്വത്തിൽ കോട്ടൂർ ശശി തമ്പീശൻ പ്രശ്നം വെച്ച് ആ തീയതി നിശ്ചയിച്ചു കഴിഞ്ഞു. എല്ലാ വർഷവും കുംഭം 10-നാണ് കാളിയാട്ടം കുറിക്കുക. ചെമഞ്ചേരി പൊറ്റമ്മൽ തറവാട്ട് കാരണവരായ പൊറ്റമ്മൽ നമ്പീശനാണ് പിഷാരികാവ് കാളിയാട്ടം കുറിക്കാൻ മുഖ്യ കാർമ്മികത്വം വഹിക്കാനുള്ള അവകാശം. ഇത്തവണ പൊറ്റമ്മൽ തറവാട്ട് കാരണവരായ ഉണ്ണികൃഷ്ണൻ നമ്പീശനാണ് കാർമ്മികത്വം വഹിച്ചത്. കോട്ടൂർ ശശി തമ്പീശൻ കവടി നിരത്തി ഗണിച്ച് കാളിയാട്ട ദിവസം കുറിച്ചു. ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ കൊട്ടിലകത്ത് ബാലൻ നായർ, ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളായ പുനരത്തിൽ നാരായണൻകുട്ടി നായർ, കീഴിൽ ബാലൻ, ഇളയടത്ത് വേണുഗോപാൽ, മുണ്ടക്കൽ ഉണ്ണികൃഷ്ണൻ നായർ, പ്രമോദ് തുന്നോത്ത്, എ പി സുധീഷ്, പി പി രാധാകൃഷ്ണൻ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. അത്താഴപൂജയ്ക്ക് ശേഷമേ തീയതി പുറത്ത് അറിയിക്കാൻ പാടുള്ളൂ എന്നാണ് ചടങ്ങ്. 8 മണിയോടെ അത്താഴപൂജ കഴിഞ്ഞാൽ ക്ഷേത്രനടയിൽ വെച്ച് മുഹൂർത്തം കുറിച്ച് ചാർത്ത് ഉച്ചത്തിൽ വിളിച്ച് അറിയിക്കുകയാണ് ചെയ്യുക. മാർച്ച് 29 മുതൽ ഏപ്രിൽ 5 വരെയാണ് ഈ വർഷത്തെ ഉത്സവം നടക്കുക. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി.